ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് 2019 ഈസ്റ്റ് നോട്ട് ഇറ്റ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് ജേണൽ വരുന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോമഡി റൊമാൻറ്റിക് ജേണൽ വരുന്നൊരു മൂവിയാണ്. സോ ആ ഒരു മൂവിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ആ ഒരു മൂവിയെ പറ്റിയിട്ടൊക്കെ നോക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ആദ്യമേ പറയാറുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനോടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഇനി ഒരു മൂവിയെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് ടച്ചബിൾ ആയിട്ടൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കാണും, കുഞ്ഞിലെ മുതലേ നമ്മൾ ജനിച്ചു വരും വളർന്നു വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ. അതായത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കളറില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും, നമ്മൾ എല്ലാവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതാണെങ്കിലും, നമ്മളടുത്ത് അധികമായിട്ട് ആൾക്കാർ സംസാരിക്കാൻ വരാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ അഗ്ലിയാണെന്ന് വിചാരിക്കുന്നതാണെങ്കിലും, ആരടുത്തും അധികമായിട്ട് സംസാരിക്കാത്ത രീതിയിൽ സമൂഹത്തിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ടെങ്കിലും കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ടോട്ടലായിട്ടുള്ള ഒരു നോൺ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വുമൻ്റെ ലൈഫ് പറയുന്നതാണ് ഈസ്റ്റ് നോട്ട് ഇറ്റ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു 2019 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എപ്പോഴത്തെ പോലെ ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം. സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. സോ എല്ലാവരും ക്ഷമിക്കുക, അതിന് ഞാൻ പൊതുവെ ഒരു സോറി പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം. ഈ മൂവിയിൽ കുഞ്ഞിലെ ഒരു പെൺകുട്ടി ജനിച്ച ആ ഒരു പെൺകുട്ടിയിലെ ലൈഫ് കാണിക്കുന്നുണ്ട്. ഒരുപാട് റൊമാൻറ്റിക് മൂവീസൊക്കെ കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് പറയും, നീ ഈ ഒരു മൂവീസൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത്, നിൻ്റെ ബിഹേവിയർ, നിൻ്റെ ആ ഒരു എന്താ പറയുക ശരീരപ്രകൃതിയൊക്കെ തന്നെ നിനക്ക് ഒരു റൊമാൻറ്റിക് മൂവി കാണാൻ പറ്റുന്ന രീതിയിലല്ല. സോ നീ റൊമാൻറ്റിക് മൂവി കാണണ്ട, നീ പൊക്കോളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടി വി അണച്ചിട്ട് അവളങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു പെൺകുട്ടി വലുതായി, ഇപ്പോൾ അവളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹീറോയിൻ, ഇതാണ് നമ്മുടെ ഹീറോയിൻ, ഹീറോയിനിക്ക് ആർക്കിടെക്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ബട്ടെങ്കിലും ഒരു കമ്പനിയിൽ ഈ ഒരു ജോലി, സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്ന രീതിയിൽ ഒരു ആർക്കിടെക്ചർ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആർക്കിടെക്ചർ ആയിട്ടല്ല, നോർമലായിട്ട് ഒരു ഗുമാസ്റ്റേ ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ അവിടെ പോയിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് ലൈഫിൽ താൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ്, നേരത്തെ പറഞ്ഞ കാര്യം നോൺ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട്, ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബോയ് ഫ്രണ്ടും, ആ ഒരു കമ്പനിയിൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരാണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആകപ്പാടെ ഉള്ളൊരു സമാധാനം, ഒരു സന്തോഷം, ഒരു ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യാനുള്ള രണ്ട് പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കാറുണ്ട്. ആ ഒരു കമ്പനിയിൽ ആ ഒരു ഗുമസ്ത പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ഒരു ദിവസം ഇങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു മെട്രോ ട്രെയിനകത്ത് നിന്നിട്ട് കൈ കാണിക്കും. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും, ഓക്കെ, എൻ്റെ അടുത്ത് കൈ കാണിക്കുന്നത് ഒരു സ്നേഹം ഒരു പ്രണയമായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് വളരെ ഹാപ്പിയായിട്ട് ആദ്യമായിട്ട് ഒരാൾ ഹായ് കാണിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഹാപ്പിയായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനിയുടെ കയ്യിലുള്ള ബാഗ് പിടിച്ചു വലിച്ചുകൊണ്ട് ഓടാണ്. പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുമ്പോൾ പെട്ടെന്ന് ഹീറോയിനെ എതിർക്കാൻ നോക്കുമ്പോൾ, ഓക്കെ, എതിർത്ത് ആ ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് മുമ്പിലോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലൊരു തൂണ് നിൽപ്പുണ്ട്. ആ ഒരു തൂണിൽ പോയി തലയടിച്ച് വന്ന് വീണിട്ട് പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ വേറൊരു ഇമാജിനറി വേൾഡിൽ വന്നാണ് കാണുക. ഇതുവരെയും കണ്ട ആ ഒരു നോർമൽ സിറ്റിയിൽ നിന്ന് മാറി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ വലിയ രീതിയിലൊരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു വേൾഡിൽ, അതായത് ഹീറോയിനി ജീവിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാരൊക്കെ ഹീറോയിനെ ഒരുപാട് നോക്കുന്നത്, ഹീറോയിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഉമ്മനെ തന്നെ ഒരുപാട് പേര് ബഹുമാനിക്കുന്നത്, എവിടെ പോയി കഴിഞ്ഞാലും ഒരു മുൻഗണന കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഹീറോയിൻ എന്നെ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഇമാജിനറി വേൾഡിലാണോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ലോകത്താണോ, ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചെൻ്റെ പഴയ ലോകത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്ന ഹീറോയിൻ്റെ ലൈഫിൽ. യഥാർത്ഥത്തിൽ ഹീറോയിൻ ഒരു ഇമാജിനറി വേൾഡിൽ വന്നതാണോ, എങ്കിൽ ആ ഒരു ഇമാജിനറി വേൾഡിൽ വന്നത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോകും, തൻ്റെ ഒരു നോൺ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലൈഫിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെ തനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ടോട്ടലായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് മാറോ ഇല്ലേ, തൻ്റെ ഒരു ക്യാരക്ടർ ടോട്ടലായിട്ട് ചേഞ്ച് ആവോ, താൻ സ്വയം തന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് റിവീൽ ചെയ്യുന്നൊരു മൂവിയാണ് ഈസ്റ്റ് നോട്ട് ഇറ്റ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞ 2019 റിലീസ് ചെയ്ത ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മൂവിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ ടച്ച് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റാണ്. നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ച് നമുക്കൊരു ഹാപ്പി മൊമെൻറ്റ് ഫീൽ സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു സിനിമ എൻഡ് വരയ്ക്കും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊരു കാര്യം, നല്ല രീതിയിലൊരു ഡയറക്ഷൻ ആയിരുന്നു, നോർമലായിട്ടുള്ള ഒരു നറേഷൻ ആയിരുന്നു, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഹീറോയിനിയായിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ വുമൺ ആണെങ്കിലും, എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നായകനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും ലീഡിംഗ് റോളിൽ വേറെ ഒരു രണ്ട് പേര് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്ക ചോപ്ര ഈ ഒരു മൂവിയിലൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. സോ അവരൊക്കെ എക്സ്പെഷ്യലി പ്രിയങ്ക ചോപ്രയുടെ പെർഫോമൻസ് ഒക്കെ വളരെ ബെറ്റർ ആയിരുന്നു. അതിനെക്കാട്ടി പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു നമ്മുടെ ആ ഒരു ഹീറോയിനിയുടെ. അത്യാവശ്യമുള്ളൊരു ഫാറ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ നമുക്ക് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ രസകരമായിട്ട് എൻഡ് വരയ്ക്കും നമ്മൾ കണ്ടുപോയിട്ടും സിനിമ കണ്ടു കഴിയുമ്പോഴും ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. ആ ഒരു രീതിയിൽ നമ്മുടെ പൾസ് അറിഞ്ഞാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും അവർ യൂസ് ചെയ്ത ആ ഒരു കളർ ലൈറ്റൊക്കെ തന്നെ, ആ ഒരു ഔട്ട്ഡോറിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് എന്ത്
ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നുണ്ട്. പിന്നെ ആ ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ ആ ഒരു വേൾഡിൽ നമ്മളും ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. ഇത്രയൊക്കെ ഞാൻ പോസിറ്റീവ് പറഞ്ഞാലും ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു വിഷ്വൽസൊക്കെ തന്നെ നമുക്ക് വളരെ ക്രേസി ആയിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട്. ഒരു പൂവിനകത്ത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ വന്നിട്ട് ഒരു നമ്പർ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് റോസാപ്പൂ കൊടുത്തിട്ട് പോകുന്നൊരു സീൻ. അതിനുശേഷം ആ റോസാപ്പൂ ഏതെങ്കിലും പിരിച്ചിങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് പോകും. ആ ഏതെങ്കിലും പൊക്കി താഴെ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്പർ നോട്ട് ചെയ്തെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഹീറോയിൻ്റെ ആ ഒരു റെസ്പോൺസ് എല്ലാം വളരെ ക്രേസി ആയിട്ട് നമുക്ക് ഫീലാവും. നെഗറ്റീവായിട്ട് എനിക്ക് ടച്ച് ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു സിനിമയിൽ കുറച്ചധികം ഒരു ലൈറ്റായിട്ടുള്ള ഒരു 80+ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഈ ഒരു മൂവി നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഇതിനും ഈ ഒരു മൂവി കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഒരുപാട് ടൈമുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് ജേണൽ വരുന്നൊരു ഡ്രാമ ജേണൽ വരുന്നൊരു കോമഡി മൂവി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തവണ വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഈസ് നോട്ട് ഇറ്റ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അനിൽ ദാൻ ബനാസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ. ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിഎസ്. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ.